പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. സ്തോത്രം 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 കർത്താവിൻ്റെ അതിപരിശുദ്ധമായ തിരുനാമം ഈ അനുഗ്രഹിക്കപ്പെട്ട പ്രഭാതത്തിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമുക്ക് ഒരുമിച്ച് 2021 ഏപ്രിൽ മാസം 27-ാം തീയതി ചൊവ്വാഴ്ച പ്രഭാതത്തിൽ നമ്മുടെ പ്രാർത്ഥനയുടെയും ഉപവാസത്തിൻ്റെയും 4-ാമത്തെ ദിവസം നമുക്ക് ഒരുമിച്ച് കർത്താവിനെ ആരാധിപ്പാൻ, കർത്താവിനെ സ്തുതിപ്പാൻ സർവശക്തനായ പിതാവ് നമുക്ക് ഒരുക്കി തന്നിരിക്കുന്ന നല്ല സാവകാശത്തിനായിട്ട് നമുക്ക് നന്നിറഞ്ഞ ഹൃദയത്തോടെ കർത്താവിനെ സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ. കരങ്ങളൊക്കെ ഒന്ന് ഉയർത്തി കർത്താവിന് സ്തോത്രം പറഞ്ഞ് സ്തോത്രം കർത്താവേ, സ്തോത്രം കർത്താവേ, സ്തോത്രം കർത്താവേ, സ്തോത്രം കർത്താവേ, സ്തോത്രം കർത്താവേ. കഴിഞ്ഞ പകൽക്കാലം മുഴുവൻ നമ്മുടെ കർത്താവ് നമ്മളെ കൺമണി പോലെ കാത്തു പരിപാലിച്ചു. ആ ചിറക് വിടർത്തി, ആ ചിറകിൻ്റെ അടിയിൽ കഴിഞ്ഞ പകൽക്കാലം നമ്മളെ ഒളിപ്പിച്ചു വെച്ചതോർത്ത് കർത്താവിന് സ്തോത്രം പറഞ്ഞ് സ്തോത്രം 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 സ്തോത്രം. രാത്രി നല്ല ഉറക്കം തന്നതിന് നന്ദി പറഞ്ഞാട്ടെ. കർത്താവിന് സ്തോത്രം പറഞ്ഞ് രാത്രിയിൽ സ്വസ്ഥമായി ഉറങ്ങുവാൻ, ആരോഗ്യത്തോടെ സൗഖ്യത്തോടെ രാവിലെ ഉണരുവാൻ കർത്താവ് നമ്മളെ ഉണർത്തിയതോർത്ത് സ്തോത്രം പറ. കർത്താവെ, ഞങ്ങൾ അങ്ങേക്ക് സ്തോത്രം പറയുന്നു, അങ്ങേക്ക് സ്തോത്രം പറയുന്നു, അങ്ങേക്ക് സ്തോത്രം പറയുന്നു, അങ്ങേക്ക് സ്തോത്രം പറഞ്ഞു. ഈ പകൽക്കാലം നമ്മളെ ജയകരമായി നടത്തുന്ന കർത്താവിൻ്റെ കൃപയ്ക്കായിട്ട് സ്തോത്രം ചെയ്തേ. ഈ പകൽക്കാലം ജയകരമായി നടത്തുന്ന കർത്താവിൻ്റെ വിശ്വസ്തതയ്ക്കായിട്ട് സ്തോത്രം പറഞ്ഞാട്ടെ. കർത്താവിനെ ഒന്ന് നന്ദി പറഞ്ഞ് കർത്താവെ, ഞങ്ങളങ്ങനെ സ്തുതിക്കുന്നു. ഞങ്ങളോടുള്ള അങ്ങയുടെ സ്നേഹത്തിനായിട്ട് സ്തോത്രം, ഞങ്ങളോടുള്ള അങ്ങയുടെ കരുണയ്ക്കായിട്ട് സ്തോത്രം, അങ്ങയുടെ കൃപയ്ക്കായിട്ട് സ്തോത്രം, അങ്ങയുടെ മഹാവാത്സല്യത്തിനായിട്ട് സ്തോത്രം. പർവ്വതങ്ങൾ മാറിപ്പോയാലും കുന്നുകൾ നീങ്ങിപ്പോയാലും അങ്ങയുടെ ദയ ഞങ്ങളോടുള്ളത് മാറുന്നില്ലല്ലോ. അങ്ങ് ഞങ്ങളെ സ്നേഹിച്ചത് നിത്യ സ്നേഹത്താലാകിയാൽ ഞങ്ങൾ സ്തോത്രം പറയുന്നു കർത്താവെ, സ്തോത്രം പറയുന്നു, സ്തോത്രം പറയുന്നു. സങ്കീർത്തനക്കാരൻ 115-ാം സങ്കീർത്തനത്തിൻ്റെ ആരംഭവാക്യത്തിൽ ഇങ്ങനെ പറഞ്ഞു, ഞങ്ങൾക്കല്ല യഹോവേ, ഞങ്ങൾക്കല്ല, അങ്ങയുടെ ദയയും വിശ്വസ്തയും നിമിത്തം അങ്ങയുടെ നാമത്തിന് തന്നെ മഹത്വം വരുത്തണമേ. അതേ കർത്താവെ, ഈ പ്രവാദം ഞങ്ങളും പറയുന്നു, ഞങ്ങൾക്കല്ല, ഞങ്ങൾക്കല്ല, അങ്ങയുടെ ദയയും വിശ്വസ്തയും നിമിത്തം അങ്ങയുടെ നാമത്തിന് തന്നെ ഞങ്ങളിലൂടെ അങ്ങ് മഹത്വം വരുത്തണമേ. നമ്മുടെ ദൈവമോ സ്വർഗത്തിലുണ്ട്, തനിക്കിഷ്ടമുള്ളതൊക്കെയും അവൻ ചെയ്യുന്നു. ഹല്ലേലൂയ. സ്തോത്രം സ്തോത്രം സ്തോത്രം. അതിൻ്റെ 15-ാമത്തെ വാക്യം പറയുക, ആകാശത്തെയും ഭൂമിയും ഉണ്ടാക്കിയ യഹോവയാൽ നിങ്ങൾ അനുഗ്രഹിക്കപ്പെട്ടവരാകുന്നു. ആകാശത്തെയും ഭൂമിയെയും ഉണ്ടാക്കിയ യഹോവയാൽ നിങ്ങൾ അനുഗ്രഹിക്കപ്പെട്ടവരാകുന്നു. ആമേൻ. 17-ും 18-ും പറയുന്നു, മരിച്ചവരും മൗനതയിൽ ഇറങ്ങിയവർ ആരും യഹോവയെ സ്തുതിക്കുന്നില്ല, എന്നാൽ നാമോ ഇന്ന് മുതൽ എന്നേക്കും ആമേൻ യഹോവയെ വാഴ്ത്തും. അതുകൊണ്ട് യഹോവയെ സ്തുതിപ്പീൻ. അല്പസമയം കർത്താവിനെ ഒന്ന് സ്തോത്രം പറഞ്ഞുകൊണ്ടിരുന്നാണ്, എല്ലാവരുടെ അധരങ്ങൾ തുറന്ന് സ്തോത്രം പറഞ്ഞാട്ടെ. അല്പസമയം കൂടെ സ്തോത്രം പറഞ്ഞാട്ടെ. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഈ പ്രഭാതത്തിനായിട്ട് സ്തോത്രം. രാത്രി ഞങ്ങൾക്ക് തന്ന നല്ല ഉറക്കത്തിനായിട്ട് സ്തോത്രം. ആരോഗ്യത്തോടെ സൗഖ്യത്തോടെ ഈ പ്രഭാതത്തിൽ ഉണർത്തിയ കൃപകൾക്കായിട്ട് സ്തോത്രം ചെയ്യുന്നു. കഴിഞ്ഞ പകൽ മുഴുവൻ കാത്തുപരിപാലിച്ച സ്നേഹത്തിന് ഞങ്ങൾ നന്ദി പറയുക കർത്താവ്. ഈ പകൽക്കാലം ഞങ്ങളെ ജയകരമായി ഞങ്ങളുടെ പിതാവ് നടത്തുന്നതിനായിട്ട് സ്തോത്രം. ഈ പകൽക്കാലം അനർത്ഥങ്ങളിൽ നിന്നും, രോഗങ്ങളിൽ നിന്നും, ദുഃഖങ്ങളിൽ നിന്നും, കഷ്ടതകളിൽ നിന്നൊക്കെ ഞങ്ങളെ വിടുവിച്ച് അങ്ങ് ഞങ്ങളെ അത്ഭുതകരമായി പുലർത്തുന്ന അങ്ങയുടെ സ്നേഹത്തെയോർത്ത് സ്തോത്രം ചെയ്യുന്ന കർത്താവ്. കഴിഞ്ഞ പകൽക്കാലം കർത്താവ് ഞങ്ങളെ കാത്തുപരിപാലിച്ച ഒരിക്കലൂടെ നന്ദി പറയുക കർത്താവ്. അപ്പോൾ ഈ പ്രഭാതത്തിൽ ഈ ശബ്ദം കേൾക്കുന്ന എല്ലാ മക്കൾക്കും വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സ്വർഗത്തിനും ഭൂമിക്കുന്ന അതിനായി യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഈ പ്രഭാതത്തിൽ ഈ മക്കളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കും. ഇവരുടെ കുടുംബജീവിതം അനുഗ്രഹിക്കപ്പെടട്ടെ, ഇവരുടെ കുഞ്ഞുങ്ങൾ അനുഗ്രഹിക്കപ്പെടട്ടെ, അപ്പാ ഇവരുടെ ജോലിസ്ഥലം അനുഗ്രഹിക്കപ്പെടട്ടെ, ഇവർ എവിടെയായിരിക്കുന്നു അവിടെ ഒരു അത്ഭുതമായി മാറട്ടെ, ഇവരെ ഹോവിയാൽ അനുഗ്രഹിക്കപ്പെട്ടവരെന്ന് ഇവരെ കാണുന്ന സകലരും വിളിച്ച് പറയട്ടെ, ഇവരുടെ ചാർച്ചക്കാർ പറയട്ടെ, ഇവരുടെ ബന്ധുക്കാർ പറയട്ടെ, ഇവരുടെ അയൽവാസികൾ പറയട്ടെ, ഇവരെ ഹോവിയാൽ അനുഗ്രഹിക്കപ്പെട്ട ഒരു ജാതിയാണ് ജനമാണെന്ന് ഇവരെ നോക്കി സകലരും പറയട്ടെ എന്ന് യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുക കർത്താവ്. അങ്ങയുടെ രക്തത്തിൻ്റെ മറവിൽ അങ്ങ് മറച്ചുകൊള്ളണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൂതന്മാർ ഇവർക്ക് കാവലായിരിക്കണമേ, പ്രത്യേകിച്ച് ഈ പ്രത്യേക സാഹചര്യങ്ങളിൽ. അപ്പാ അങ്ങയുടെ ചിറക് വിടർത്തി ആ ചിറകിൻ്റെ അടിയിൽ അങ്ങയുടെ കുഞ്ഞുങ്ങളെ മറച്ചു പിടിക്കണമെന്ന് യേശു ക്രിസ്തു മുഖാന്തരം പിതാവിനോട് പ്രാർത്ഥിക്കുക കർത്താവ്. ഒരനർത്ഥം ഭവിക്കാതെ, ഒരു ബാധ ഇവരുടെ കൂടാരത്തിൽ കയറാതെ അങ്ങയുടെ ഇവരുടെ സകല വഴികളെയും സൂക്ഷിപ്പാൻ അങ്ങ് ദൂതന്മാർക്ക് കൊടുത്തിരിക്കുന്ന കൽപ്പനയ്ക്കായിട്ട് സ്തോത്രം. അങ്ങയുടെ രക്തത്തിൻ മറവിൽ ഇവരെ മറയ്ക്കണമേ. ഇവരെയും ഇവർ പാർക്കുന്ന ഭവനത്തെയും യേശുവിൻ്റെ രക്തം കൊണ്ട് മുദ്ര വെച്ച് പ്രാർത്ഥിക്കുക. ഓ താങ്ക് യു ജീസസ്. അങ്ങ് സംരക്ഷിച്ചിരിക്കുന്നതിനായിട്ട് ഞങ്ങൾ നന്ദി പറയുന്നു. അങ്ങയുടെ രക്തം ഞങ്ങൾക്ക് ഓരോരുത്തർക്കും മറവായിരിക്കുന്നതിനായിട്ട് സ്തോത്രം പറയുന്നു. പ്രത്യേകിച്ച് രോഗികളായിരിക്കുന്നു. ഈ പ്രഭാതത്തിൽ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. എല്ലാ രോഗത്തിനും അങ്ങ് നല്ല വൈദ്യന. യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ ആമേൻ ആമേൻ. എല്ലാ രോഗത്തിൽ നിന്നും വിടുതൽ ഉണ്ടാകട്ടെ. വയറ് വീർത്തിരിക്കുന്ന ഒരു അനുഭവം ആമേൻ ഉള്ളവർ ഇന്ന് പകൽക്കാലം യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. ഹല്ലേലൂയ. അതുപോലെ കർത്താവേ, ആമേൻ ആമേൻ. അങ്ങയുടെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുക. ആമേൻ. കാലിൻ്റെ വിരലുകൾ നീർവെച്ചിട്ട് ആമേൻ ബുദ്ധിമുട്ടിനാൽ ഭാരപ്പെടുന്നവർ, കാലിൻ്റെ വിരലിലുള്ള അസ്വസ്ഥതകൾ ഈ പ്രഭാതത്തിൽ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. കാലിൻ വിരലുകളിന്മേലുള്ള അസ്വസ്ഥതകൾ യേശു ക്രിസ്തുവിൻ നാമത്തിൽ സൗഖ്യമാകട്ടെ. പരിപൂർണ്ണ വിടുതൽ കൊടുത്തിരിക്കുന്നതിനായിട്ട് സ്തോത്രം. കാലിൻ്റെ വണ്ണയ്ക്കുള്ള വേദന ഇപ്പോൾ തന്നെ യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമായിരിക്കുന്നതിനായിട്ട് സ്തോത്രം. ഹല്ലേലൂയ. നന്ദി കർത്താവേ. അതുപോലെ കർത്താവേ, ഈ പ്രഭാതത്തിൽ കോവിഡിനാൽ ഭാരം
ഭാരപ്പെട്ട് ഹോസ്പിറ്റലൈസ്ഡ് ആയിരിക്കുന്നവരുണ്ട്, ഭവനങ്ങളിലായിരിക്കുന്നവരുണ്ട്, കഥാവ് അതിൻ്റെ ദുരിതങ്ങളിലൂടെ പോകുന്നവരുണ്ട്. ഇന്ന് പകൽക്കാലം യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ ആ കുഞ്ഞുങ്ങളുടെ വൈറസ് യേശുവിൻ്റെ നാമത്തിൽ നിർവീര്യമാകട്ടെ. ലങ്സിനകത്തുള്ള ഇൻഫെക്ഷൻ യേശുവിൻ്റെ നാമത്തിൽ മാറിപ്പോകട്ടെ. തൻ്റെ കുഞ്ഞുങ്ങൾ സ്വസ്ഥമായി ശ്വാസം നടക്കട്ടെ. സാച്ചുറേഷൻ ലെവൽ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ നോർമലായി തീരട്ടെ. കർത്താവിൻ്റെ പ്രവൃത്തി കണ്ട് സന്തോഷിപ്പാൻ കർത്താവെ അങ്ങിടവരുത്തുന്നതിനായിട്ട് സ്തോത്രം ചെയ്തു. അതുപോലെ കർത്താവെ അങ്ങയുടെ കൃപയിൽ എല്ലാവരെയും ബോധ്യം. ആ കോവിഡ് പേഷ്യൻസിൻ്റെ ഇടയിൽ പ്രവർത്തിക്കുന്ന ആരോഗ്യ പ്രവർത്തകരെ ഞങ്ങൾ അനുഗ്രഹിക്കുന്നു, അധികാരികളെ ഞങ്ങൾ അനുഗ്രഹിക്കുന്നു. കർത്താവിൻ്റെ സൂപ്പർനാച്ചുറൽ പ്രൊട്ടക്ഷൻ കൊടുത്ത് കർത്താവെ അങ്ങ് കാവൽ ചെയ്യുന്ന കൃപകൾക്കായിട്ട് സ്തോത്രം. അങ്ങയുടെ തിരുരക്തം കൊണ്ട് മറയ്ക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ജോലിയിലും ബിസിനസ്സിലും ഒക്കെ അനുഗ്രഹങ്ങൾ ചൊരിഞ്ഞാട്ടെ. ഈ ദിവസങ്ങളിൽ കർത്താവ് വഴികൾ അങ്ങ് തുറന്നിട്ടിരിക്കുന്നതിനായിട്ട് സ്തോത്രം. ആ കാണുവാൻ തക്കവണ്ണം കണ്ണുകളെ തുറക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. മഹാമേൻ യഹോവയെ അന്വേഷിക്കുന്നു. ഒരുവന് ഒരു നന്മയ്ക്കും കുറവ് വരികയല്ലോ കർത്താവ്, ഒരു നന്മയ്ക്കും കുറവില്ലാതെ അങ്ങയുടെ ഈ മക്കളെ അങ്ങ് പുലർത്തുന്ന കൃപകൾക്കായി സ്തോത്രം ചെയ്യുന്നു. അങ്ങയുടെ രക്തത്തിൻ മറവിലാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ് ഇന്ന് നാലാമത്തെ ദിവസമാണ്. പ്രാർത്ഥനയോടായിരിക്കാൻ, ഉപവാസത്തോടായിരിക്കാൻ, ആരാധനയോടായിരിക്കാൻ ഞങ്ങൾക്ക് കൃപ തരണം. വൈകിട്ടത്തെ മീറ്റിംഗിൽ സ്വസ്ഥമായി പങ്കെടുത്ത് കർത്താവെ അങ്ങ് മഹത്വപ്പെടുത്തുവാൻ കർത്താവ് ഞങ്ങളെ സഹായിക്കണം. പ്രാർത്ഥന കേട്ട കൃപകൾക്ക് നന്ദി. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ, ആമേൻ. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. കർത്താവിൻ്റെ വലിയ കൃപ, വലിയ സമാധാനം നിങ്ങളുടെ ജീവിതത്തിൽ വർദ്ധിച്ചു വരട്ടെ. ശ്രദ്ധിച്ചാട്ടെ, നമ്മുടെ പ്രാർത്ഥനയുടെ ഉപവാസത്തിൻ്റെ നാലാമത്തെ ദിവസത്തിലേക്ക് കർത്താവ് നമ്മളെ കൂട്ടിക്കൊണ്ടുവന്നിരിക്കുകയാണ്. കർത്താവിൻ്റെ കൃപയാൽ വളരെ അനുഗ്രഹമായി മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. ഇന്ന് നമുക്ക് ആമേൻ വൈകിട്ട് ഇന്ത്യൻ സമയം 9:30 മീറ്റിംഗ് ആരംഭിക്കുന്നത്. നിശ്ചയമായിട്ടും ആ മീറ്റിംഗിൽ തക്ക സമയത്ത് നിങ്ങൾ പങ്കെടുക്കുക. നിങ്ങളുടെ ലൈഫ് നിശ്ചയമായിട്ടും ചേഞ്ച് ആയിരിക്കും. ഒന്ന്. രണ്ടാമത്തെ കാര്യം, നമ്മൾ പറഞ്ഞിട്ടുള്ള ചില കാര്യങ്ങളുണ്ടല്ലോ നമ്മുടെ ആരംഭ ദിവസങ്ങളിൽ, ചില കാര്യങ്ങൾ ഈ ദിവസങ്ങളിൽ ചെയ്യണം. പ്രാർത്ഥിക്കാൻ, കൂടുതൽ സമയം പ്രാർത്ഥിക്കാനും ബൈബിൾ വായിക്കാൻ, അങ്ങനെയുള്ള കാര്യങ്ങൾ എല്ലാം നിങ്ങൾ എഴുതി വച്ചിട്ടുണ്ട്. അത് പ്രത്യേകമായി ശ്രദ്ധിക്കണമെന്ന് ഓർപ്പിക്കുന്നു. അത് നിങ്ങൾ പാലിച്ച് ഓരോ ദിവസവും മുന്നോട്ട് പോവുക. നിങ്ങളുടെ ലൈഫ് ശോഭനമാകുന്നത് കാണുവാൻ കർത്താവ് സഹായിക്കും. ആമേൻ. യിരെമ്യാവിൻ്റെ പുസ്തകം 20-ാം അധ്യായം അതിൻ്റെ 11-ും 12-ും 11-ും 13-ും വാക്യങ്ങളാണ് ഈ പ്രഭാതി ധ്യാനിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നത്. ജെറമ്യ chapter 20:11-13 ശ്രദ്ധയോടെ കേട്ടാണ്. എന്നാൽ യഹോവ ഒരു മഹാവീരനെ പോലെ എന്നോട് കൂടെയുണ്ട്. യിരെമ്യാവ് ആമേൻ ധൈര്യ സമേതം പ്രഖ്യാപിക്കുക, യഹോവ ഒരു മഹാവീരനെ പോലെ എന്നോട് കൂടെയുണ്ട്. ഇന്ന് പ്രഭാതി നമുക്കും ധൈര്യത്തോടെ പറയാൻ കഴിയും, യഹോവ ഒരു മഹാവീരനെ പോലെ എന്നോട് കൂടെയുണ്ട്. ധൈര്യമായിട്ട് ശബ്ദമുയർത്തി വാ തുറന്ന് പറഞ്ഞാട്ടെ, ഒരു മഹാവീരനെ പോലെ, ആമേൻ, മഹാവീരനെ പോലെ, സാധാരണ വീരനായിട്ടല്ല, മഹാവീരനെ പോലെ യഹോവ എന്നോട് കൂടെയുണ്ടെന്ന് ധൈര്യ സമേതം ഈ പ്രഭാതത്തിൽ ഒന്ന് വിളിച്ചു പറഞ്ഞു. കാരണം കർത്താവ് എന്നോട് കൂടെയുണ്ടെന്ന് നമ്മൾ പറയുമ്പോൾ തന്നെ നമ്മുടെ ജീവിത അനുഭവം മാറും, നമ്മുടെ അറ്റ്മോസ്ഫിയർ മാറും, നമ്മുടെ ചുറ്റുപാടിലുണ്ടല്ലോ ഒത്തിരി മാറ്റങ്ങളുണ്ടാകും. കർത്താവ് എൻ്റെ കൂടെയുണ്ട്, കർത്താവ് എൻ്റെ കൂടെയുണ്ടെന്ന് നിങ്ങൾ പറയും തോറും നിങ്ങൾ മാനസികമായിട്ടും ശാരീരികമായിട്ടും ഒരു പ്രത്യേക അനുഭവത്തിലേക്ക് മാറും. അതുമാത്രമല്ല, നിങ്ങൾ വാ തുറന്നത് പറയുമ്പോൾ നിങ്ങളുടെ സറൗണ്ടിങ്സിൽ അത് കേട്ടുകൊണ്ടിരിക്കുക. നിങ്ങൾക്കറിയാമോ, നമ്മൾ കാണുന്ന ഒരു ലോകമുണ്ട്, നമ്മൾ കാണാത്ത ഒരു ലോകമുണ്ട്. കാണുന്ന ലോകത്തിൽ നമ്മുടെ പ്രിയപ്പെട്ടവരെയൊക്കെ നമുക്ക് കാണാൻ കഴിയുന്നു, നമ്മുടെ ചുറ്റുപാടുകളിൽ നടക്കുന്നത് നമുക്ക് കാണാൻ കഴിയുന്നു. എന്നാൽ കാണാത്ത അൺസീൻ വേൾഡ്, അതെന്ന് പറഞ്ഞാൽ അവിടെ നമുക്ക് കാണാൻ കഴിയുന്നില്ല. അവിടെ ദൈവത്തിൻ്റെ ദൂതന്മാർ നമ്മുടെ ചുറ്റും നിൽക്കുന്നു. അവിടെ അവൻ ഇരുട്ടിൻ്റെ ശക്തികൾ ഉണ്ട്, അവൻ ദുഷ്ടൻ്റെ ദൂതന്മാരുണ്ട്. ഇവർ ഇങ്ങനെ പല കാര്യങ്ങൾ അൺസീൻ വേൾഡിലുണ്ട്. കാണുന്ന ലോകമുണ്ട്, കാണാത്ത ലോകമുണ്ട്. അവൻ കാണുന്നതിനെ അല്ല, ഞങ്ങൾ കാണാത്തതിനെ വിശ്വസിക്കുന്ന പോലൂസ് പറഞ്ഞില്ലേ, അതാണ് ഇതിൻ്റെ അർത്ഥം. അപ്പം കാണാത്ത ഒരു ലോകം നമുക്ക് ചുറ്റുമുള്ളപ്പോൾ പ്രിയപ്പെട്ടവരെ, നമ്മൾ വാ തുറന്ന് എന്തു പറയുന്നു അത് കാണാത്ത ലോകത്തെയും കാണുന്ന ലോകത്തെയും ഒരുപോലെ എഫക്റ്റ് ചെയ്യും. ഒരുപക്ഷെ നമുക്കറിയാം കർത്താവ് എൻ്റെ കൂടെയുണ്ട്, യഹോവ എൻ്റെ പക്ഷത്തുണ്ട്, ഇതൊക്കെ നമുക്കറിയാമായിരിക്കും. പക്ഷെ നമ്മുടെ വാ തുറന്ന് നമ്മൾ ശബ്ദമുയർത്തി സൈന്യങ്ങളുടെ യഹോവ, അല്ലെങ്കിൽ യഹോവ ഒരു മഹാവീരനെ പോലെ എന്നോട് കൂടെയുണ്ടെന്ന് നമ്മൾ പ്രഖ്യാപിക്കുമ്പോൾ, നിങ്ങൾക്കറിയാമോ, ഭയങ്കര മാറ്റങ്ങൾ നിങ്ങളുടെ ഭവനത്തിനകത്തും നിങ്ങളുടെ ചുറ്റുപാടുകളിലും ഉണ്ടാകും. ഈ പ്രഭാതി പറയണം, യഹോവ ഒരു മഹാവീരനെ പോലെ എന്നോട് കൂടെയുണ്ട്. അപ്പം എൻ്റെ കൂടെ ആരുണ്ട്? അത് അൺസീൻ വേൾഡിലൂടെ കേൾക്കുക. എൻ്റെ കൂടെ ആരുണ്ട്? യഹോവ ഒരു മഹാവീരനെ പോലെ എന്നോട് കൂടെയുണ്ട്. ഇത് കേൾക്കുമ്പോൾ ആകെയാൽ എന്നെ ഉപദ്രവിക്കുന്നവർ ഇടറി വീഴും. അതായത് എനിക്ക് നേരെ ദോഷം ചെയ്യാൻ, എനിക്ക് നേരെ എനിക്കെതിരായുള്ള പ്ലാനുകൾ, എനിക്കെതിരായുള്ള പദ്ധതികളെല്ലാം എന്തു ചെയ്യും? അതെല്ലാം നിഷ്ഫലമായി പോകും. അത് നിങ്ങൾ വിശ്വാസത്തോടെ പറയണം. ആമേൻ. ശത്രു എന്തൊക്കെ പ്ലാനുകളാണ് എനിക്കെതിരെ ഒരുക്കുന്നത്? ശത്രു എന്തൊക്കെ പദ്ധതികളാണ് എന്നെ തകർക്കാനായിട്ട് നോക്കുന്നത്? ആമേൻ. യഹോവ എൻ്റെ കൂടെ ഉള്ളത് കൊണ്ട് അതെന്ത് സംഭവിക്കും? അതെല്ലാം ആമേൻ നിർജീവമായി പോകും. അതൊന്നും ആമേൻ സക്സസ് ആയി തീരത്തില്ല.
ഹാലലൂയ. അപ്പം എനിക്ക് ആകയാൽ എന്നെ ഉപദ്രവിക്കുന്നവർ ഇടറി വീഴും, അവർ ജയിക്കുകയില്ല. അപ്പം ഇന്ന് പ്രഭാതത്തിൽ നമുക്കെതിരെ പിശാച് ഒരുക്കുന്ന ഒരു പദ്ധതിയും ജയിക്കത്തില്ല. കാരണം എന്നാ? കർത്താവിൻ്റെ കൂടെ ഉള്ളത് കൊണ്ട്. അത് നമ്മളൊന്ന് വിശ്വാസത്തോടെ വിളിച്ചോടെ പറയുമ്പോൾ അത് കൂടുതൽ എഫക്റ്റായി മാറും. പ്രിയപ്പെട്ടവരുടെ ഈ ലോകത്തിൽ നിങ്ങൾ ജീവിക്കുമ്പോൾ ആമേൻ, പല വിധത്തിലുള്ള പ്രശ്നങ്ങൾ നമുക്ക് ചുറ്റും സംഭവിച്ചുകൊണ്ടിരിക്കുക. നമ്മുടെ കാണാൻ കഴിയുന്നതുകൊണ്ട്, കാണാൻ കഴിയാത്തതുകൊണ്ട്. പക്ഷെ കർത്താവിൻ്റെ കൂടെയുണ്ട്, അതുകൊണ്ട് അതൊന്നും എന്നെ യേശുകയില്ല എന്ന് ഒരു ദൈവത്തിൻ്റെ പൈതൽ വിളിച്ചു പറയുമ്പോൾ അതിനകത്ത് ഭയങ്കര മാറ്റങ്ങൾ സംഭവിക്കും. നിങ്ങൾ വിശ്വസിക്കണം. ഇന്ന് പ്രഭാതത്തിൽ ഈ ശബ്ദം കേൾക്കുന്ന പ്രിയ സഹോദര, പ്രിയ സഹോദരിയെ, മാതാവേ, പിതാവേ, വിശ്വസിച്ചാട്ട്, കർത്താവ് നിങ്ങളുടെ കൂടെയുണ്ട്. ചുമ്മാ നിൽക്കുകയല്ല, ഒരു മഹാവീരനെ പോലെയുണ്ട്. അതുകൊണ്ട് നിങ്ങൾക്കെതിരെയുള്ള ഒരു പ്ലാനുകളും ഒരു കൂട്ടുകെട്ടുകളും വിജയിക്കത്തില്ല. എന്തൊക്കെ പ്ലാനുകളുണ്ടെങ്കിലും കൂട്ടുകെട്ടുകളുണ്ടെങ്കിലും അതൊക്കെ തകർന്നു പോവുക തന്നെ ചെയ്യും. അവർ ബുദ്ധിയോടെ പ്രവർത്തിക്കായികയാൽ, കാരണം എന്നാ? അവരുടെ ബുദ്ധിയെ ദൈവം അഫലമാക്കി കളയും. അവർക്ക് നിങ്ങൾക്കെതിരെ സക്സസ് ആകാൻ പറ്റത്തില്ല. അതാ പറഞ്ഞത്, നിനക്കെതിരായി വരുന്ന ഒരായുധവും ഫലിക്കുകയില്ല. ഒരു പക്ഷേ ആയുധമുണ്ടാക്കും, ആയുധം ആയുധപ്പുരയിൽ ഉണ്ടാക്കിയെന്നിരിക്കും. പക്ഷെ ഈ ആയുധം നിനക്ക് നേരെ വരുമ്പോൾ അവൻ അത് ഫലിക്കാതെ പോവും, സക്സസ് ആകാതെ പോവും. കാരണം എന്നാണെന്നറിയോ? നിനക്ക് കൂടെ ദേഹോവ ഒരു മഹാവീരനെ പോലെയുണ്ട്, നിന്റെ കൂടെ യഹോവ ഒരു മഹാവീരനെ പോലെയുണ്ട്. കരമുയർത്തി പറഞ്ഞ് യഹോവ ഒരു മഹാവീരൻ. നമ്മൾ പറയും, അവരെനിക്കെതിരെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു, ഓഫീസിൽ എനിക്കെതിരെ കൂട്ടുകെട്ടുകൾ ഉണ്ടാക്കുന്നു, അയൽവാസികൾ എനിക്കെതിരെ കൂട്ടുകെട്ടുകൾ ഉണ്ടാക്കുന്നു, അങ്ങനെ പലയിടത്ത് കൂട്ടുകെട്ടുകളുണ്ട് എന്നൊക്കെ നമ്മൾ പറയും. ചിലപ്പോൾ നമ്മൾ പറയും, അവർ നമുക്കെതിരെ മന്ത്രവാദം ചെയ്യുന്നു, അവർ നമുക്കെതിരെ ആഭിചാരക്കെട്ടുകൾ ചെയ്യുന്നു എന്നൊക്കെ പറയുമ്പോൾ ധൈര്യമായിട്ടൊന്ന് വിളിച്ചു പറഞ്ഞ് യഹോവ ഒരു മഹാവീരനെ പോലെ എന്നോട് കൂടെ ഉള്ളത് കൊണ്ട് എന്നെ ഉപദ്രവിക്കുവാൻ വരുന്നവർ ഇടറി വീഴും, അവർ ലജ്ജിച്ചു പോകും, അവർ ജയിക്കുകയില്ല. അവർക്ക് ബുദ്ധിയോടെ പ്രവർത്തിക്കാൻ കഴിയായികയാൽ അവർ ഏറ്റവും ലജ്ജിച്ചു പോകും. ഒരിക്കലും മറന്നു പോകാത്ത നിത്യലജ്ജയോടെ തന്നെ. ചിലർ പറയുന്നില്ലേ, ആ ദിവസം ഞങ്ങൾക്ക് മറക്കാൻ കഴിയും, നാണം കെട്ട് പോയെന്ന് പറയുന്ന പോലെ നിങ്ങൾക്ക് നേരെ വരുന്ന ശത്രു, നിങ്ങൾക്ക് നേരെ വരുന്ന സകല എതിരുകളും നാണം കെട്ട് പോകും. കാരണം കർത്താവ് നിങ്ങളുടെ കൂടെയുണ്ട്, നിങ്ങളുടെ കൂടെ കർത്താവുണ്ട്. ധൈര്യമായിട്ട് പറയാം, ഈ ലോകത്തിൽ വ്യാപരിക്കുന്ന ഒന്നും എന്നെ തൊടുകയില്ല, ഈ ലോകത്തിലുള്ള ഒന്നും എന്നെ തൊടുകയില്ല, കാരണം കർത്താവ് എൻ്റെ കൂടെയുണ്ട്. ധൈര്യമായിട്ട് പറയാം, നിങ്ങളെ ഉപദ്രവിക്കും, നിങ്ങളെ നശിപ്പിക്കും, നിങ്ങളുടെ പ്രാണനെ കൊണ്ടുപോകും എന്നൊക്കെ വാദിച്ചു നിൽക്കുന്ന എല്ലാം തന്നെ ഇന്ന് പകൽക്കാലം നിർവീര്യമായി പോകുക. കാരണം കർത്താവ് യമേൻ യഹോവ ഒരു വീരനെ പോലെ, മഹാവീരനെ പോലെ എന്നോട് കൂടെയുണ്ട്. നിങ്ങൾ വിശ്വാസത്തോടെ പറഞ്ഞാണ്ട്, നിങ്ങളുടെ ഭവനത്തിൽ ഇരുന്ന് ഉറക്കം പറഞ്ഞാണ്ട്, നിങ്ങൾ നടക്കുമ്പോൾ ഉറക്കം പറഞ്ഞാണ്ട്, നിങ്ങൾ പോകുന്നിടത്തൊക്കെ ഉറക്കെ പറഞ്ഞാട്ട്, ആമേൻ യഹോവ ഒരു മഹാവീരനെ പോലെ എന്നോട് കൂടെയുണ്ട്. അതുകൊണ്ട് ആമേൻ, എന്നെ ഉപദ്രവിക്കുന്നു ഇടറി വീഴും, അവർ ജയിക്കത്തില്ല. ഹല്ലേലൂയ. അവർക്ക് ബുദ്ധിയോടെ പ്രവർത്തിക്കാൻ കഴിയത്തില്ല, അവർ ഏറ്റവും ലജ്ജിച്ചു പോകും. ഒരിക്കലും മറന്നു പോകാതെ നിത്യലജ്ജയോടെ തന്നെ എനിക്കെതിരെ വരുന്ന പദ്ധതികൾ തകരും. അടുത്ത വാക്യം 13-ാമത്തെ വാക്യം വരെ. അതുകൊണ്ട് എന്ത് ചെയ്യണം? യഹോവയ്ക്ക് പുതിയ പാട്ട് പാടുവീൻ, യഹോവയ്ക്ക് പാട്ട് പാടുവീൻ, യഹോവയെ സ്തുതിപ്പീൻ. അവൻ അപ്പം നമ്മൾ ചെയ്യേണ്ട രണ്ട് കാര്യങ്ങളേ ഉള്ളൂ. നമ്മൾ കർത്താവിനെ മഹത്വപ്പെടുത്തിക്കൊണ്ടിരിക്കുക, കർത്താവിന് സ്തോത്രം പറഞ്ഞുകൊണ്ടിരിക്കുക. പ്രശ്നങ്ങൾ എത്ര വലുതാണെങ്കിലും, പ്രയാസങ്ങൾ എത്ര വലുതാണെങ്കിലും, ചുറ്റുപാട് കേൾക്കുന്ന വാർത്തകൾ എത്ര പ്രതികൂലത്തിൻ്റെ വാർത്തകളാണെങ്കിലും, കർത്താവിന് മഹത്വം കൊടുത്ത് കർത്താവിനെ ആരാധിച്ച് അവൻ അങ്ങൻ്റെ കൂടെ ഒരു മഹാവീരനെ പോലെ ഉണ്ടല്ലോ, അതുകൊണ്ട് ഞാൻ അങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നു, അതുകൊണ്ട് എന്നെ ഉപദ്രവിക്കുവാൻ വരുന്നു ലജ്ജിച്ചു പോകുമല്ലോ, അതിനായിട്ട് ഞാൻ അങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നു. അവർക്ക് ബുദ്ധിയോടെ പ്രവർത്തിപ്പാൻ കഴിയത്തില്ലല്ലോ, അതിനായിട്ട് ഞാൻ അങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നു. ഒരായുധവും എനിക്കെതിരായി വരുന്നത് ഫലിക്കത്തില്ലല്ലോ, അതിനായിട്ട് ഞാൻ അങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നു എന്ന് പറഞ്ഞ് കർത്താവിനെ മഹത്വപ്പെടുത്തി ജയകരമായി മുൻപോട്ട് പോകാൻ 2021 ഏപ്രിൽ 27 പരിശുദ്ധാത്മാവ് നമ്മളെ ഓർപ്പിക്കുക. ധൈര്യമായിട്ട് മുന്നോട്ട് പോകാൻ പരിശുദ്ധാത്മാവ് നമ്മളോട് പറയുക. അതുകൊണ്ട് ധൈര്യമായിട്ട് മുന്നോട്ട് പോയാട്ട്, ഒരു ദോഷവും നിങ്ങൾക്ക് ഭവിക്കാതെ കർത്താവ് നിങ്ങളെ കാവൽ ചെയ്യും കേട്ടോ. അതുകൊണ്ട് ഇന്ന് പകൽക്കാലം മറക്കരുത്, യഹോവ ഒരു മഹാവീരനെ പോലെ നിങ്ങളുടെ കൂടെയുണ്ട്. ധൈര്യമായിട്ട് ജീവിച്ചാട്ട്. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ നമ്മൾ വളരും, വർദ്ധിക്കും, പെരുകും. യേശു ക്രിസ്തു മുഖാന്തരം നമ്മൾ വി ആർ പെർമനൻ്റ്ലി ബ്ലസ്ഡ്. ഗോഡ് ബ്ലസ് യു. കർത്താവിൻ്റെ കൃപ കൂടെ ഇരിക്കട്ടെ കേട്ടോ. സ്തോത്രം.